ഹലോ, അപ്പോൾ മനസ്സിലായല്ലോ. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ പഴയങ്ങാടിക്കടുത്തുള്ള മാടായിപ്പാറയിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ എന്താണ് മാടായിപ്പാറയുടെ പ്രത്യേകത എന്ന് ചോദിക്കുവാണെങ്കിൽ ഒന്നുമില്ല, മൊത്തം പാറ തന്നെയാണ്. കാരണം വെച്ചാൽ ഒരു വലിയൊരു തരിശു നിലം പോലത്തെ സ്ഥലമാണ്. ഒരുപാട് വീടുകളായാലും സ്ഥാപനങ്ങളായാലും ഒക്കെ വളരെ കുറവാണ്. നമുക്കിവിടെ കാണാൻ പറ്റുന്ന കാഴ്ചകളെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് അമ്പലങ്ങൾ, ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങൾ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഒരു റിലാക്സേഷനോടെ ഇവിടെ വന്നിരിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു മൂഡ് തന്നെയായിരിക്കും. എന്താ വെച്ചാൽ ഈ എട്ടിക്കുളം ബീച്ച് പോലത്തെ ബീച്ചൊക്കെ നമ്മളെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന കാറ്റ്, അതുപോലെ തന്നെ ഇത്രയും ദിവസമായിട്ടുള്ള സ്ഥലത്തിൻ്റെ കാറ്റൊക്കെ കൊണ്ട് നല്ലൊരു റിലാക്സേഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എന്തായാലും ഒന്നാമത് നമുക്കിവിടെ ഗവൺമെൻറ്റിനൊക്കെ പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിനോട് ഒരു റിക്വസ്റ്റ് എന്നുള്ള ഇതിൽ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ചെയർസൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിടുവാണെങ്കിൽ, അതായത് കസേരകൾ അല്ലെങ്കിൽ ഇരിപ്പിടങ്ങളൊക്കെ സെറ്റാക്കി ഇടുവാണെങ്കിൽ ഇതും വണ്ണി എന്താ പറയുക ടൂറിസ്റ്റ് മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതായത് തന്നെ പാറ, ഇപ്പോൾ രണ്ട് സീസണാണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് കാണേണ്ടത്. ഒന്ന് വേനൽക്കാലത്ത്, വേനൽക്കാലത്ത് പറയുമ്പോൾ നമ്മൾ നെയ്പുല്ല് എന്ന് പറയണം, നെയ്പുല്ല്, അതായത് മഞ്ഞ കളറുള്ള പുല്ല്, ഇങ്ങനെ പരവതാനി വെച്ച പോലെയായിരുന്നു ഇവിടെ നമ്മളെ കാണാനുള്ളത്. ആ ഒരു സമയൽക്കാലത്ത് നമ്മളിവിടെ വരുവാണെങ്കിൽ ഈ ഒരു സമയത്ത് കാണാനുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തം വെള്ളവും അതുപോലെ തന്നെ ഇതുപോലെ പച്ചക്കറിയും, അതിൽ ആ പച്ചക്കറിയുടെ ചെറിയ ചെറിയ നീലക്കളറിലെ പൂവുകളൊക്കെ ഉണ്ട്. അതൊക്കെ എപ്പോഴും ഇതിൻ്റെ ഒരു ബ്യൂട്ടി നിലനിർത്തുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാം. ഇതാണെങ്കിലും മെയിനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഒരു ജിയോഗ്രഫിക്കലായി പറയുവാണെങ്കിൽ നമ്മുടെ ഈ കാണുന്ന റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് പയ്യന്നൂർ ഏരിയ ആണ്. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് കണ്ണൂർ തളിപ്പുറം മങ്ങോട്ടിലെ ഏരിയ ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു ജിയോഗ്രഫിക്കായിട്ട് പറയാനുള്ളത്. മെയിനായിട്ട് ഇത് കാണാനുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പച്ചപ്പ് തന്നെയാണ്. നല്ലൊരു കാറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ എങ്ങനെയും കൊണ്ട് വരുവാൻ ചിന്തിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ ട്രെയിനൊക്കെ വരുന്നതാണെങ്കിൽ ചില ട്രെയിനുകളിൽ ഇവിടെ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനുണ്ട്, അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ബസ്സിനൊക്കെ ആണെങ്കിൽ കണ്ണൂരിൽ നിന്ന് പഴയങ്ങാടി ബസ്സിന് കയറിയിട്ട് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയാൽ അവിടെ ഒരു 20 രൂപേൻ്റെ ഓട്ടോ മാത്രം ഇങ്ങോട്ടേക്ക് ഉണ്ടാവുള്ളൂ. അത് അതിൽ കയറി ഇങ്ങോട്ട് വരാം. അപ്പോൾ പയ്യന്നൂരിൻ്റെ കേസിലാണെങ്കിൽ പയ്യന്ന് കുറച്ച് വരാനുണ്ട്, കുറച്ച് ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക്. ഓക്കെ, നമുക്കതിൽ കാഴ്ചകൾ കാണാം. ഇതാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ കുളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുളവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശ്വാസങ്ങൾ ഇപ്പോൾ ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. എപ്പോഴും എല്ലാ കാലത്തേയും ഈ ഒരു കുളത്തിൽ വെള്ളം ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഒരു കുളം എന്ന് പറയുന്നത്.